നമസ്കാരം കുറേയേറെ ആളുകൾ കേരളത്തിലുള്ള മാന്ദ്യം എന്നു മാറും എന്ത് ബിസിനസ് ഇട്ടാൽ രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ നിരന്തരം ചോദിക്കുന്നു ഒരു നഗ്ന സത്യം പറയാം ഈ തലമുറയിൽ ഇനി പഴയ ഉയരങ്ങളിലെത്താൻ വളരെ പ്രയാസമാണ് കാരണം ചുരുക്കി പറയാം ഒന്നാമതായി എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്ന മാന്ദ്യം താൽക്കാലികമല്ല മറിച്ച് അത് എന്നെന്നും ഉള്ളതാണ് എന്നാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ പാലം വരുമ്പോൾ കടത്തു തോണി നിന്നുപോയി തോണിക്കാരന്റെ തൊഴിൽ എന്നേക്കുമായി പോകുന്നതുപോലെ ഒന്നാമത് കേരളം ഒരു ഹൈ കോസ്റ്റ് എക്കോണമിയാണ് അതുകൊണ്ട് ആഗോളവൽക്കരണ കാലത്ത് മൂലധനം ഇങ്ങോട്ട് വരില്ല ഇവിടെയുള്ള മൂലധനം പുറത്തേക്ക് പോവുകയും ചെയ്യും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും മൂലധനം ചൈനയിലേക്ക് പോയതുപോലെ ഏറ്റവും വലിയ വിപത്തായ 4L എന്നതിൽ കേരളം കുടുങ്ങി ലിക്വർ ലിവറേജ് ലോട്ടറി ആൻഡ് ലാൻഡ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലിനിക്കൽ ഡിസ്റപ്റ്റർ ആണ് തലമുറകൾ കുത്തുപാളയെടുത്താലേ അവയുണ്ടാകുന്ന ഡാമേജ് മാറൂ ഒന്നൊന്നായി എടുത്തു പറയാം ലിക്വർ എന്നത് ഒരു അൺപ്രൊഡക്റ്റീവ് സ്പെൻഡിങ് ആണ് വാങ്ങി ഉപയോഗിക്കുന്നവർ രോഗിയാകും മാഫിയ നന്നാകും സർക്കാരിന് കിട്ടുന്ന നികുതി താൽക്കാലികമാണ് അതിലേറെ മറ്റു വഴികളിൽ നഷ്ടമാകും ലിവറേജ് എന്ന് വെച്ചാൽ കടം വാങ്ങൽ കടം എടുക്കുമ്പോൾ ഭാവിയിലെ വരുമാനമാണ് ലോക്ക് ചെയ്ത് റീപേ ആവുന്നത് ഭാവിയെ ഇല്ലെങ്കിൽ വരുമാനം എങ്ങനെ തിരിച്ചടയ്ക്കാനാണ് വികലമായി വിദ്യാഭ്യാസ നയം മൂലം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കുറെ സ്വാശ്രയ കോളേജുകളിൽ എണ്ണം തികയ്ക്കാൻ എഡ്യൂക്കേഷൻ ലോൺ കൊടുത്ത് വിദ്യാഭ്യാസ കച്ചവടക്കാരെ പോറ്റുന്നു ഇങ്ങനെ ഓവർ സപ്ലൈ മൂലം ആർക്കും നല്ല വേതനം പോലുമില്ലാത്ത സ്ഥിതിയായി മാറി മൂന്നാമത്തെ എൽ ലോട്ടറിയാണ് ഇത് ഇന്ന് മലയാളിക്ക് മദ്യവും മയക്കുമരുന്നും പോലെയുള്ള മറ്റൊരു ലഹരിയായി മാറിക്കഴിഞ്ഞു സർക്കാരിന് വരുമാനമുണ്ടാക്കുവാനുള്ള മറ്റൊരു കുറുക്കു വഴിയാണിത് കുറേ ആളുകൾക്ക് തുച്ഛമായ വരുമാനം നൽകുന്നുണ്ടെങ്കിലും അതിലേറെ ഇത് മലയാളികളെ അഡിക്റ്റ് ആക്കുന്നുണ്ട് ഇന്ന് ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ എത്തേണ്ട വരുമാനത്തിൻ്റെ സിംഹഭാഗവും സർക്കാർ ലിക്വറിലൂടെയും ലോട്ടറിയിലൂടെയും അവൻ്റെ പോക്കറ്റ് അടിച്ചെടുക്കുന്നു അടുത്ത എല്ലാണ് ലാൻഡ് ഭൂമി എന്നത് സ്റ്റോർ ഓഫ് വാല്യൂ ആണ് എന്ന് വെച്ചാൽ സർപ്ലസ് നിക്ഷേപം നടത്തി സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കുന്ന കുടുക്ക ഒരു കുടുക്കയിൽ നമ്മൾ ഡെയിലി നിക്ഷേപിച്ചിട്ട് ആവശ്യം വരുമ്പോൾ കുടുക്ക പൊട്ടിച്ച് എണ്ണുമ്പോൾ നിക്ഷേപിച്ച തുക എങ്കിലും ഉണ്ടാവണ്ടേ കേരളത്തിൽ കൃഷിഭൂമി എടുത്ത് ഊഹക്കച്ചവടം നടത്തി ഗൾഫിൽ നിന്നും യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ഭൂമിയാകുന്ന കുടുക്കയിൽ നിക്ഷേപിച്ചു ഇപ്പോൾ കുടുക്ക പൊട്ടിച്ചാൽ ഇട്ടതിൻ്റെ പകുതി മാത്രമെന്ന അവസ്ഥ നേരിടുന്നു എന്ന് വെച്ചാൽ സമ്പാദ്യം പാതിയായി 2 ലക്ഷം കോടി കടബാധ്യതയുള്ള 60,000 രൂപയിലധികം പ്രതിശീർഷ കടമുള്ള 100% കൺസ്യൂമർ സ്റ്റേറ്റിലിരുന്ന് മലയാളി പറയുകയാണ് പ്രബുദ്ധ കേരളം എന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ തുടങ്ങും കേരള കൺസ്യൂമർ പ്രബുദ്ധതയുടെ അടയാളങ്ങൾ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിലിരുന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ നോർത്ത് ഇന്ത്യക്കാരൻ്റെ ഫിലിപ്സിൻ്റെ ബൾബ് താഴോട്ട് നോക്കിയപ്പോൾ നോർത്ത് ഇന്ത്യക്കാരൻ്റെ ഹൈൻവെയർ ക്ലോസറ്റ് കാര്യം കഴിഞ്ഞ് പല്ല് തേക്കാൻ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്കാരൻ്റെ കോൾഗേറ്റ് പേസ്റ്റ് ബ്രഷ് പല്ല് തേച്ച് കുളിക്കാൻ നോക്കുമ്പോൾ സോപ്പ് ഹിന്ദുസ്ഥാൻ ലിവർ തോർത്ത് തമിഴ്നാട്ടിൽ നിന്ന് കുളി കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോൾ വിളക്കുതിരി ചന്ദനത്തിരി കർപ്പൂരം എല്ലാം തമിഴ്നാട് വക കാപ്പി കുടിക്കാൻ ഇരുന്നപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള പച്ചരി ദോശ തമിഴിൻ്റെ കഷ്ണങ്ങൾ മാത്രമുള്ള സാമ്പാർ ദോഷം പറയരുതല്ലോ പഞ്ചസാര നമ്മുടെ അല്ലെങ്കിലും ചായയിലെ പൊടി ആസാമിലെ ആണെങ്കിലും പാല് നമ്മുടെ സ്വന്തം പക്ഷെ തമിഴ്നാട്ടിൽ നിന്നും പേരുമാറി വന്നതാണ് എന്ന് മാത്രം ചായ കുടിച്ച് തമിഴിൻ്റെ ഒരു രാംരാജ് മുണ്ടുമുടുത്ത് ഗുജറാത്തിലോ ഹരിയാനയിലോ ഉണ്ടാക്കിയ മോട്ടോർ സൈക്കിളും എടുത്ത് ഇറങ്ങുമ്പോൾ തമിഴിൻ്റെ രാംകോ സിമെൻ്റ് വെച്ച് പണിത മതിലിൽ ഏതോ നാട്ടിൽ നിന്നും വന്ന ചുമപ്പ് പെയിൻറ് കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു കേരളം നമ്പർ 1 എന്ന് സ്വന്തമായി ഒരു ക്ലോസറ്റില്ല കറി വെച്ചലിടാൻ ഒരു നുള്ള ഉപ്പില്ല ചത്താൽ ഒരു കൊള്ളി വെക്കാൻ ഒരു തീപ്പെട്ടി പോലും സ്വന്തമായിട്ടില്ലാത്ത എന്ത് ഒന്നാം സ്ഥാനമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഉണ്ടാക്കി തരുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം അതിൻ്റെ കൂടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയും പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ബംഗാളികളും മറ്റുള്ളവരും ഇവിടെ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കോടികൾ ഇവിടെ വളരെ തുച്ഛമായി മാത്രം ചെലവഴിച്ച് ബാക്കി മുഴുവൻ അവരുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പണ്ടേ ദുർബല പിന്നെയും ഗർഭിണി എന്ന അവസ്ഥയിലുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിക്കുന്നു ആകെയുള്ള അഭിമാനം 4 എയർപോർട്ട് എന്തിനാണ് അടിമകളെ കയറ്റി അയക്കാൻ ഇതൊരു തമാശയല്ല ഓരോരുത്തരും ചിന്തിക്കുക കേരളം രാഷ്ട്രീയം പറഞ്ഞ് നശിക്കുകയാണ് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും ഇല്ലാതാക്കുകയാണ് മലയാളിക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും 125,000 രൂപ കടക്കാരനാണ് പൊതുകടം 4 ലക്ഷം കോടി കവിഞ്ഞു രാഷ്ട്രീയ സാമുദായികമായ വേർതിരിവുകളില്ലാതെ കൂട്ടായ പരിശ്രമമാണ് ഇന്ന് നമുക്ക് ആവശ്യം കൃഷി മുതൽ കുടിൽ വ്യവസായം വരെ സ്വയം പര്യാപ്തതയിലേക്കുള്ള എല്ലാ ഉദ്യമങ്ങളിലും സഹകരണ മനോഭാവത്തിൽ മുന്നേറിയില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ ഇതിലും ദയനീയമായിരിക്കും വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലുള്ള നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനുള്ള ആർജവം ഉണ്ടാകണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്